മതിക്കുന്നുവോ ശ്രീമന്ത കുങ്കുമ ശ്രീ അണിഞ്ഞു ചമ്പകം പൂക്കുന്നു. വയ്യ, ജോലി ചെയ്ത് മടുത്തു, പത്രം വായിച്ചിട്ടേ ഉള്ളു. ദാമോദരൻ 99 ഔട്ട്. ദാമോദരൻ 99 ഔട്ട്. അതേത് ക്രിക്കറ്റ് കളിക്കാരൻ 99 ദാമോദരൻ? ക്രിക്കറ്റ് കളിക്കാരനൊന്നുമല്ല, അങ്ങനെ വടിയായിന്റെ വാർത്തയാ. ഒരു വർഷം കൂടെ ജീവിച്ചിരുന്നെങ്കിൽ സെഞ്ചുറി എടുക്കാറില്ലേ? കറക്റ്റ്. പാപം. ഒന്നും മനസ്സിലാവില്ല. ഈ വാർത്ത സണ്ണി ലിയോൺ വീണ്ടും കേരളത്തിൽ, അപ്പൊ കറക്റ്റ് കോടീശ്വരിയാവും. അതല്ല, അതിന്റെ താഴെയുള്ള വാർത്ത വായിക്കേ. ഡാൻസ് മത്സരം 1.5 കോടി രൂപ സമ്മാനം, കുടുംബിനികൾക്ക് സുവർണ അവസരം. ഇനി ചേച്ചിക്ക് എന്ത്? ഞാൻ കുടുംബിനിയല്ലേ, ഞാൻ പങ്കെടുക്കാൻ പോണു. എന്തിന്? എനിക്ക് മുൻഗണന ഉണ്ടോ അതിനകത്ത്? ഇത് പശുവിനെ അഴിച്ചോട്ടാ വിളിക്കണല്ലോ, ഡാൻസ് മത്സരമാണ്. മാവ് കയറി മറ്റേ ദോശയിലിട്ട് കിണുക്കും പോലെ അല്ല. വട്ടാച്ചി, നിനക്ക് അസുഖയാണ്, എന്റെ അടുത്ത് അസുഖയാണ്. 1.5 കോടി കിട്ടും പറഞ്ഞ പശുവിണ്ടോ അവന്? നിങ്ങൾക്ക് വട്ട് അല്ല, ആർക്കടാ വട്ട്? എന്താ അക്കോറത്ത് കിടക്കണ തവളെ, ആർക്കടാ വട്ട്? വേണ്ട ഈ ചാച്ചിക്ക്, എടാ നന്ദി വേണോട, നന്ദി. എടാ 4-5 വർഷം കൊണ്ട് ഈ ചേച്ചിരി അണ്ണന്റെ ചെലവിലാ ഞാൻ നീ ജീവിക്കുന്നത്. എന്നിട്ട് അവരെ മൂത്തോക്കി തിരക്ക് പറ്റാണെന്ന് പറയാൻ നാണമില്ലേടാ. അവനെ നന്ദിയുണ്ട്, മക്കളെ പറഞ്ഞോടാ, പറഞ്ഞോട്. കാര്യം ചേച്ചി, കാര്യം പറഞ്ഞു. വേറെ ഒന്നുമില്ല മക്കളെ, ഞാൻ പത്രത്തിൽ ഒരു വാർത്ത കണ്ടു, നല്ല നല്ല സന്തോഷമുള്ള ഒരു വാർത്ത. ഞാൻ ഇവനെ കാണിച്ചു കൊടുത്തു, ഇവൻ പറഞ്ഞു എനിക്ക് ഭ്രാന്ത. നല്ലൊരു വാർത്ത കാണിച്ചു തന്നിട്ടാണ് ചാച്ചി ഭ്രാന്തി എന്ന് പറയുന്നത്. എന്താണ് സംഭവം? സംഭവം പറ. ചാച്ചി പറ, ഒരു ഡാൻസ് കോമ്പറ്റീഷന് പങ്കെടുക്കണം, അതില് വിജയിച്ച 1.5 കോടി കിട്ടും. ഞാൻ ആ ഡാൻസ് കോമ്പറ്റീഷനിൽ പോയി ഡാൻസ് കളിക്കുന്നു, 1.5 കോടി വാങ്ങുന്നു. ആരുണ്ടാക്കിയെന്ന്? ഞാൻ. എന്ത് മക്കളെ, എനിക്കിതൊന്നും കാണാൻ വയ്യേ, എനിക്കിതൊന്നും കാണണ്ടേ. അളിയ സാബു നീങ്ക വാ, ഒന്നാമത് ചൂട് സമയം, ഈ പെണ്ണുമ്പിള്ള ഉള്ള വെയിലും കൊണ്ട് അവക്ക് കിറുക്കെടുത്ത് നിൽക്കുകയാണ്. ഇവിടെ താളത്തിൽ നമ്മൾ തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ അന്നം വരുമ്പം അതിന് സമാധാനം പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഈ വെയില് കൊണ്ട് അവക്ക് ഇപ്പൊ കിറുക്കാണ്, മുഴുക്കിറുക്ക്. എന്റെ കണ്ണാടി അവരെ കയ്യിൽ ഇരിക്കില്ലായിരുന്നു, മുഖം ഇങ്ങനെ തപ്പി നോക്കിയാ പോരായിരുന്നു. അതെങ്ങനെ മനസ്സിലാവും? നിന്റെ മുഖത്തും മീശയില്ല, അവളെ മുഖത്തും മീശയില്ല, തപ്പുമ്പോ എങ്ങനെ മനസ്സിലാവും? നിങ്ങൾ അത് ഇത് പറഞ്ഞിരിക്കാതെ ഞാൻ പറയണൊന്ന് കേക്ക്. ഈ ഉണക്ക ചായ കട ഇട്ടോണ്ട് ഇരുന്ന മതിയാടാ, നമുക്കിവിടെ 5-സ്റ്റാർ ഹോട്ടലൊക്കെ ഇട്ട് നല്ല അടിപൊളിയിട്ട് ജീവിക്കണ്ടേ? അപ്പൊ എന്ത് വേണം? എന്തോ 5-സ്റ്റാർ ഹോട്ടൽ ഇവിടെ വരണെങ്കിൽ എന്ത് വേണം? സിമന്റും മണലും വേണം. കിഴങ്ങാടാ നീ പറഞ്ഞോട് മക്കളെ. എടാ മണ്ടന്മാരെ, അതിന് പൈസ വേണം. പൈസ വേണം. അപ്പൊ പൈസ വേണമെങ്കിൽ എന്ത് വേണം? മനസ്സിലായി, പൈസ അച്ചടിക്കണം, വിഷയം വേണം. ചേച്ചി, ചേച്ചിക്ക് ഡാൻസ് കളിക്കണം, കളിക്കണമെന്ന് വെച്ചു ഇന്നേവരെങ്കിലും നിങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ട്? പിന്നെ എനിക്ക് ഒന്ന് കാണാടേ ചേച്ചി, ഡാൻസ് ഒന്ന് കാണട്ടെ. നന്ദലാല ഓ നന്ദലാല, ഓ നന്ദലാല, ഓ നന്ദലാല, നന്ദലാല ഓ നന്ദലാല. മക്കളെ ബാക്കി വരെ അറിഞ്ഞോളാം, പാടിത്തോടെ ചേച്ചിക്ക് നന്ദലാല, ബാക്കി വരെ പാടിത്തോടാല. ഈ ഡാൻസ് കളിക്കുന്ന ഇവിടെ ആരുണ്ടെന്നാണ് ഒരു പിടുത്തോലെ പഠിപ്പിക്കുക. മക്കളെ നിന്റെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ? നിക്കല്ലേ ആള്, ആര്? ഡാൻസർ തമ്പി. അയ്യേ നീയാ? പോടാ കേറപ്പോടാ, കേറപ്പോടാ. പണ്ട് ഞാൻ ഡാൻസ് ആയിരുന്നു. അവനെ പോകാൻ പറയാ ചേച്ചി, നമുക്ക് വേറെ ഒന്നും. അപ്പൊ ഞാൻ നോക്കണത് ഇപ്പൊ നമുക്ക് ദീപുവിനെ വിളിച്ചാലോ? അത് നോക്കിയല്ല. നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് ഡാൻസ് അറിയാം? അയ്യോ അടിപൊളി സ്റ്റെപ്പ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റെപ്പ് ഏതാണെന്ന് അറിയാം? ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ 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 ചെയ്തില്ലേ? കിടില സ്റ്റെപ്പ്, സൂപ്പർ സ്റ്റെപ്പ്. അത് സ്റ്റെപ്പല്ല, പിന്നെ അതാണ് തപ്പ്. തപ്പ എന്റെ കണ്ണാടി താരപ്പം തപ്പി എടുത്തല്ലേ പെണ്ണുമ്പിള്ള ഞാൻ. ഡാൻസ് പഠിപ്പിക്കാൻ പറ്റുള്ളൂ, ഡാൻസ് ഒക്കെ പഠിപ്പിക്കാം. ഡാൻസ് പഠിക്കണമെങ്കിൽ ചേച്ചി ഞാൻ പറയുന്നവരൊക്കെ കേൾക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ നമ്മൾ ഫോം വല്ലതും പൂരിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവിടെ ഫോം പൂരിപ്പിച്ചു കൊടുക്കണം, നമ്മൾ ഒരു വീഡിയോ അയച്ചു കൊടുക്കണം പെർഫോമൻസിന്റെ. പക്ഷെ വീഡിയോ ആരെടുക്കും? വെളിയിൽ നിന്ന് നമ്മൾ ആരെയും വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ സാബു നിക്കല്ലേ? അയ്യോ സാബു ക്യാമറ വിളിക്കോ, എന്നെ പറ്റി പറഞ്ഞോറാ. കുളിമുറിയിൽ ഒളി ക്യാമറ വെക്കുന്ന ടീമാണ്. നീ പറഞ്ഞു കൊടുക്കോ 1.5 കോടി രൂപ. 1.5 കോടി. അപ്പൊ ഈ ചേച്ചി കിട്ടിയാൽ അണ്ണന് സന്തോഷം.
അപ്പൊ എന്ത് പറഞ്ഞാലും കേട്ടോ. ആദ്യം നമ്മൾ സാബുവിനെ നോക്ക്. സാബുവിനെ നോക്കി എന്നിട്ട് ഈ വള അങ്ങ് കൊള്ളാമോടാ നീള്. സാബുവിന്റെ അടുത്ത് കൊള്ളാമോടാ എന്നിട്ട് എന്നെ നോക്കിട്ട് കൊള്ളാടാ നീള്. കൊള്ളാടാ ഇത്രേ ഉള്ളൂ. അയ്യോ അത് കഴിഞ്ഞാൽ ഉടനെ അത് നമുക്ക് ഒരു ഗ്ലാസ് ഇങ്ങനെ എടുക്കുന്നു, കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു. മുഖത്തൊഴിക്കല്ല, അങ്ങ് ദൂരെ കളയണം. കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു, വെള്ളം കളയുന്നു, കഴുകുന്നു, കഴുകുന്നു, വെള്ളം കളയുന്നു, വെള്ളം കളയുന്നു. ഇനി നമുക്ക് കുറെ പഴമയിലോട്ട് പോവാം. നമ്മൾ ഈ അരിയാട്ടിക്കൊണ്ടിരുന്ന ഏത് സാധനത്തിലാണ്? ആട്ടുകല്ല്. ആട്ടുകല്ല്. ഒരു കുഞ്ഞു കുഴിയിലല്ലേ നമ്മൾ അരിയാട്ടിക്കൊണ്ടിരുന്നത്? അപ്പൊ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ആട്ടെ. പെട്ടെന്ന് പുരോഗമനം ഉണ്ടായി. എന്ത് വന്നു? ഗ്രൈൻഡർ വന്നു അല്ലേ? അപ്പൊ ഗ്രൈൻഡറിൽ ആട്ടുന്നു, ആട്ടുകല്ലിൽ ആട്ടുന്നു, ഗ്രൈൻഡറിൽ ആട്ടുന്നു, ആട്ടുകല്ലിൽ ആട്ടുന്നു. ഇരുന്നൂറ് വരെ ചാട്ടോക്കാ മതി. ഇനി നമ്മൾ ചേച്ചിക്ക് ഒരു 1.5 കോടി രൂപ കിട്ടിയല്ലേ? കിട്ടും. അപ്പൊ കുറെ പാവങ്ങൾക്ക് കൊടുക്കണ്ടേ? കുറെ പാവങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ നമ്മൾ ഇങ്ങനെ വീണ്ടും പറഞ്ഞു കൊടുത്തല്ലോ. എന്നിട്ട് അവര് സന്തോഷത്തോടെ തൊഴുമ്പോ നമ്മള് അതെന്തിനു മുതുക്കി ഉള്ള പൈസ അവർക്ക് കൊടുത്തില്ലേ നീ? അപ്പൊ നീ പിച്ചക്കാരി. ഡാൻസ് സിമ്പിൾ ആയി. പൈസ ഇങ്ങനെ പാട്ടിട്ട് അയ്യോ ഒന്നു ചേച്ചിക്ക് അല്പ താളം കുറവുണ്ട്. ചേച്ചി ബാക്കിയെല്ലാം പിടിക്കുമെങ്കിൽ ഈ ആട്ടത്ര പറ്റി. അതെനിക്ക് തോന്നുന്നു. അത് മനസ്സിലായി. എന്തിനാ അറിഞ്ഞില്ലേ? ഞാൻ ആട്ട് കഴിഞ്ഞ 1.5 കോടി രൂപ കിട്ടും. പോടോ എന്നാ സ്പീഡ് കാട്ടിയാ 3 കോടി കിട്ടും. 1.5 കോടി ഉള്ളു. ആണോ? പിന്നെ 1.5 കോടി. ആര് പറഞ്ഞു? ചേച്ചി പറഞ്ഞു. പത്രത്തിണ്ടായിരുന്നു. 1.5 കോടി വെറും കാര്യം. ആട്ടിയാ 1.5 കോടി കിട്ടുന്നു. എങ്ങനെയാ കിട്ടുന്നേ? പറഞ്ഞോ സാബു. എന്താ പയ്യ വേണ ഇത് തിരിയണ്ടേടാ. ഇങ്ങനെ ആട്ടിയാലേ 1.5 കോടി രൂപയുടെ സംഭവം. ഇപ്പൊ ഈ ഡാൻസ് മത്സരത്തിൽ ഫസ്റ്റ് സമ്മാനം 1.5 കോടി രൂപയാണ്. അപ്പൊ ചേച്ചി മത്സരിച്ച് കൊണ്ടുവരും ഇങ്ങനെ ആട്ടിയിട്ട് 1.5 കോടി രൂപ. റിവേഴ്സ് ആടി. എന്താ ചെയ്യുന്നത്? ചേച്ചി ഡാൻസിലേക്ക് അപ്പോഴെ ഫസ്റ്റ് ചേച്ചി കിട്ടുമെന്ന് പറഞ്ഞു. ഡാൻസ് ഉണ്ടാക്കാൻ വേണ്ടി നടക്കണം. നീ എപ്പോഴാണ് ഡാൻസ് കളിച്ചത്? പഴയിലോട്ട് സാബു. അയ്യോ ചന്തയിൽ പോയി ക്ഷീണിച്ചടാ. ഒരു മന്ത വെള്ളം കേട്ട മക്കളാ. അപ്പൊ പായ മിരിച്ച് വെള്ളം വേണം. അപ്പൊ വെള്ളം ഓടി. വെള്ളം ഓടിച്ചാല് അത് ഓ ഒരു വട്ടം വെള്ളം ഓടിച്ചാണല്ലോ ഈ കട നീ ഇങ്ങനെ ആക്കി തന്നത്. സന്തോഷം. വേറെ ഒരു കുഴപ്പമില്ല. വെള്ളോടി വേറെ ചീറലും പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഭയങ്കര സംശയങ്ങളാണെന്ന്. ഞാൻ ഒരു സംശയം ചോദിക്കട്ടാ? ഇല്ല ചോദിക്കുമ്പോ കറക്റ്റ് മറുപടി ഒന്നും എനിക്ക് സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇത് പോയിന്റ് ഒന്ന് കേളണ്ണാ. ഈ സെക്രട്ടേറിയറ്റ് ആ ജില്ലയിലെണ്ണാ? സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്താണ് സെക്രട്ടേറിയറ്റ്? തിരുവനന്തപുരം. അപ്പൊ ഈ മെട്രോ ട്രെയിൻ എവിടാ?
ഇതെങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത്? ഈ ഓരോ ജില്ലക്ക് ഇത് സംഭവം എങ്ങനെയാണെന്ന്? ഇതിപ്പോ ഈ ചെറുക്കന്റെ കാര്യം കൊണ്ട് എടാ, അതൊന്നുമില്ല. അപ്പൊ നമ്മൾ തിരുവനന്തപുരത്തേക്കോ? അപ്പൊ തിരുവനന്തപുരത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് നമുക്ക് കാണാം. അപ്പൊ തിരുവനന്തപുരം? തിരുവനന്തപുരത്ത്. ഇപ്പൊ തൃശ്ശൂർ പൂരം നടക്കുന്നത് നമ്മൾ പൂരത്തിന് വഹിക്കുമ്പോ തൃശ്ശൂർ എന്നല്ലേ കാണുന്നത്? അപ്പൊ അറിഞ്ഞോണോ അത് തൃശ്ശൂരാണ്. നമ്മൾ ഈ ജില്ല നോക്കിയാ കാണുന്ന സാധനം ആ ജില്ലയിലോ? അപ്പൊ ഈ സൂര്യനും ചന്ദ്രനും ഏത് ജില്ലയിലുള്ള? സാബു വഴി സാബു, സാബു വഴി സാബു. നിനക്ക് പ്രാന്ത് സാബു, മൂർക്ക് പ്രാന്ത് സാബു. നീ പറയണ വേണ്ട സാബു. അണ്ണ അപ്പൊ എന്തിനാണോ ഇത്? അണ്ണ പറഞ്ഞു തന്നിട്ടു വേണ്ട, ടേക്ക് ഓഫ് ഒക്കെ കറക്റ്റ് ആയിരുന്നു, ക്ലൈമാക്സ് കൊള്ളൂല. അതാണ് പറഞ്ഞത്, ഞാൻ പറയണതിന് മാത്രം കുഴപ്പമില്ല. നമ്മളെ നിയമവ്യവസ്ഥിതി എന്താണ് കാണിക്കുന്നത്? അത് കറക്റ്റ്. ഞാൻ പറഞ്ഞ ഗൾഫിലുള്ള നിയമമൊക്കെ ഇവിടെ പറഞ്ഞു. അതെ അതെ പറഞ്ഞു. ഇവിടെയൊക്കെ പറഞ്ഞ ഒരു കാര്യം ചോദിക്കട്ടെ, വിദ്യാർത്ഥികളാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, ജയിൽ പുള്ളികളാണ്? എന്ത് ചോദ്യടാ സാബു, ഇവിടെ നമ്മളെ വിദ്യാർത്ഥികളെന്നെ സപ്പോർട്ട് ചെയ്യണ്ടേ? ജയിൽ പുള്ളികളെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ? പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളാണോ സപ്പോർട്ട് ചെയ്യണ്ടേ? ജയിൽ പുള്ളികളല്ല. പിന്നെ ഈ പഠിക്കുന്ന പിള്ളേർക്ക് ഉച്ചക്ക് കഞ്ഞിയും ജയിൽ പുള്ളിയൊക്കെ ചപ്പാത്തിയും ചിക്കനും. നീ എഴുതി സാബു, എനിക്കേ അപ്പുറത്ത് വേണ്ട ഒരു മുസ്ലിം ഫാമിലി വന്ന് പുതുതായിട്ട് താമസിക്കുന്നുണ്ട്, അവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കണം. അടക്കുന്ന മുസ്ലിങ്ങളാ? മുസ്ലിങ്ങള്. അന്ന് അവരടുത്ത് മിണ്ടാതെ മുസ്ലിം എന്ന് എങ്ങനെ മനസ്സിലാക്കി? എടാ അപ്പുറത്തെ ആ കൊച്ച് തന്തകറി വാപ്പാന്ന് വിളിക്കുന്ന കേട്ട്. വാപ്പാന്ന് വിളിച്ച മുസ്ലിമാ? പിന്നെ വാപ്പാന്ന് വിളിച്ച മുസ്ലിം. ഓ അങ്ങനെ ഉണ്ടല്ലേ. പിന്നെ അപ്പൊ ഈ ക്രിസ്ത്യാനികളാണെങ്കിൽ എങ്ങനെ മനസ്സിലാക്കും? ക്രിസ്ത്യാനികളാണെങ്കിൽ പപ്പാന്ന് വിളിക്കും. പപ്പാന്ന് വിളിക്കും. പപ്പ ഡാഡി അങ്ങനെ വിളിക്കും. ഓ അങ്ങനെ. അപ്പൊ ഹിന്ദുക്കളാണെങ്കിൽ എങ്ങനെ വിളിക്കണം? ഹിന്ദുക്കളാണെ അച്ഛാന്ന് വിളിക്കും. അപ്പൊ ക്രിസ്ത്യാനികള് പപ്പ. ഓ അങ്ങനെയാണ്. അങ്ങനെ അപ്പോഴാണ ഈ ക്രിസ്ത്യാനികള് പള്ളിയിൽ പോകുമ്പോ ഹിന്ദു ആവുന്നു. അതെന്താ? അല്ല പള്ളിയിൽ അച്ഛാന്നല്ല വിളിക്കണ, പള്ളിയിൽ പപ്പാന്നല്ല വിളിക്കണം. അല്ലല്ല പറയണ. ഇല്ലല്ല നിനക്ക് മുതുക്ക ഭ്രാന്ത് സാബു. അണോന്ന് ആലോചിച്ചോക്ക്. അല്ല ഞാൻ പറഞ്ഞ പപ്പ എന്ന് വിളിച്ച ക്രിസ്ത്യൻ പള്ളിയിൽ അച്ഛൻ വിളിക്കണം. അച്ഛനെ പറഞ്ഞു ശരി. അവരെന്താ അവിടെ ചെല്ലുമ്പോ അച്ഛാന്ന് മാത്രം? ആലോചിക്കേ, ആലോചിക്കേ. അപ്പൊ ഇവിടെ നടക്കുന്ന മത വെറിയാണല്ലേടാ. പിന്നല്ല അണ്ണ, ഞാൻ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ 6 മാസം മുമ്പേ ചോദിച്ചതിനാണ് വീട്ടുകാര് പ്രാന്തെന്ന് പറഞ്ഞ മഞ്ഞ ഗുളികന്ന് അവിടെ കൊണ്ടിട്ടത്. പിന്നെ ഇപ്പൊ അടിയൊക്കെ നിർത്തിയ പതക്കങ്ങ് മാറി. പിന്നെ ഒരു കാര്യം, ഇലക്ഷൻ ഒക്കെ വരികയാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് കുറച്ച് പണികളുണ്ട്. കം ഓൺ ബോയ്. അപ്പൊ ഈ ഇലക്ഷൻ വന്നു കഴിഞ്ഞാലേ ഞാൻ ചാടി ചാടിക്കാണ്. ഹലോ 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 ഹലോ, പൂച്ചടി വടിയും തന്നെ, പൂച്ചടി വടിയും തന്നെ. എവിടാ ഇവിടെ നിങ്ങൾ എന്തോന്ന് പരിപാടിയുടെ? നിങ്ങൾ എവിടെ? നീ അനിയുടെ ഫോൺ കൊടുത്താണ്? നിങ്ങൾ എത്ര പേരുണ്ട്? 28 പേരാ. 28 പേരാണെങ്കിൽ വാടാ, വാ. 28 കുഴപ്പമില്ല, വാ 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 വാ. എന്തൊക്കെ ഉണ്ട്? പുട്ടുണ്ട്, ദോശയുണ്ട്, അപ്പമുണ്ട്. ആ അപ്പം പിന്നെ കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാ അവിടെ നിന്ന് ആൾക്കാരും സാബു, ഇവിടെ നിന്ന് ആൾക്കാരും സാബു. ഞാൻ പറഞ്ഞില്ലേ ഇലക്ഷൻ എടുക്കുമ്പോ കച്ചവടം ഇതാക്കുന്നു കേട്ടാ. അവർക്ക് എന്തോ അണ്ണാക്കില്, അവിടെ ഇരുന്ന ബീഫ് എടുത്ത് തിന്നോ. ബീഫ് എടുത്ത് വെള്ളം കുടിച്ച പെട്ടെന്ന് ദോശ കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഓർഡർ ചെയ്യാൻ വന്ന, അതായത് അവർക്ക് 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലം വേണ്ടതാ തോന്നുന്നു. ഇങ്ങനെ നിൽക്കരുത്, കച്ചവടം പൊടി പൊടിക്കാൻ പോകണം. ഒറ്റ കാര്യം ചെയ്യുക, നേരെ ചെല്ലുക, മാവെടുക്കുക, എന്നിട്ട് ദോശ ഉണ്ടാക്കണം, എന്നിട്ട് ഞാൻ കഴിക്കും. പഞ്ചായത്ത് ഓഫീസിൽ കയറിയാ? പഞ്ചായത്ത് ഓഫീസിൽ കയറിയിട്ട് അതുവഴി പാർട്ടി ഓഫീസിൽ പോയിട്ട് 125 പോസ്റ്റർ എടുത്തോണ്ട് മറ്റേ ചായക്കടയിൽ ഇങ്ങോട്ട് വാ, അത്രേ ഉള്ളു. കാരണം സമയമെടുക്കും പാർട്ടിക്കാർക്ക് വേണ്ടി. വാ വാ വാ. ഓക്കെ ശരി, ഓക്കെ ഓക്കെ. കുറച്ച് സമയം കൊണ്ട് ഇത്രേ പറ്റുള്ളൂ. 1800 രൂപ. ഫുഡ് ആർക്ക്? താങ്കൾക്ക് 10 കൊല്ലം 15 കൊല്ലം 150 എണ്ണം കഷ്ടപ്പെട്ടു പോയാ കേട്ടോ. പകുതി ഇവൻ തിന്നില്ലായിരുന്നേ, ബാക്കിയും കൂടെ കൊണ്ട് തരായിരുന്നു. ഇതെന്തുവാ? അത് ചെവി. ചെവിക്കകത്തെന്തുവാ? അത് കർണപടകം. അടിയാ, ഇതാണ് ഗെറ്റ് സെറ്റ്. ഗെറ്റ് സെറ്റ് വിവരം വേണം. ഇതെന്ത്? ഇതാണ് ചെവിക്കകത്ത്. കണ്ടില്ലേ ഞാൻ മൊബൈലിൽ കുത്തി സംസാരിച്ചോണ്ട്? നീ കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെയാ? വിളിച്ചോണ്ട് പോണാ അതിനെ കഷ്ടപ്പെട്ടത്. എന്റെ പൊന്നിനൊന്നുമില്ലടാ, എന്റെ ചക്രക്കൊന്നുമില്ല. മക്കളെ ചെറുക്കനെ കൊണ്ട് പിന്നെ മഞ്ഞ ഗുളിയെ തീറ്റിക്കല്ലടാ പട്ടി. ഒന്നാണ് അവനെന്തോടാ പ്രാന്താ?
കുറച്ചാള് മുമ്പുണ്ടായത് ഇപ്പൊ മാറി എന്നാ പറഞ്ഞത്. നീ വന്നതോട് വീണ്ടും തുടങ്ങി എന്നാ തോന്നുന്നത്. സംഭവം തുടങ്ങിയോ? വിവരമില്ല, വിദ്യാഭ്യാസവും ഇല്ല, എങ്ങനെ ഉണ്ടാവും? കുറെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ പാർട്ടിക്കാർ ഭരിച്ചു ഭരിച്ച് എല്ലാം മുടിച്ചിട്ടിരിക്കുകയല്ലേ. ഇതെല്ലാം കൂടി ശരിയാക്കാൻ വേണ്ടിയാണ് നമ്മളെ മോഹൻ ജി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അറിയാമോ? ആ മോഹൻ ജി ഇതുവരെ ചത്തില്ലേ? ഇല്ല, അവനെ നാട്ടുകാർ കൊന്നില്ലേ? ഇല്ല. എന്നിട്ടിപ്പൊ അവൻ എന്തിയേ? ഓരോ കവലകൾ തോറും പഞ്ചായത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടനത്തിന് വേണ്ടി പോയിരിക്കല്ലേ നമ്മുടെ മോഹൻ ജി. ആണാ? മോഹൻജിയെ വിജയിപ്പിക്കുക. നമ്മുടെ ചിഹ്നം മൊബൈലേന്തിയ ചെറുപ്പക്കാരൻ. പ്രിയമുള്ള ബഹുമാനമുള്ള സമ്മതിദായകരെ, നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന വിവരം. എന്റെ ചിഹ്നമെന്ന് വെച്ചാൽ മൊബൈൽ എന്തിയ യുവാവ്. ഹലോ സുഹൃത്തേ, അത് മനസ്സിലായില്ലേ? ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറയുമ്പോ മൊബൈൽ ആണ്. ഏതൊരു ചെറുപ്പക്കാരനായാലും മൊബൈൽ ഇല്ലയോ? അപ്പൊ ഈ പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോ ഇവർക്കുള്ള മൊബൈൽ ഉണ്ട്. അപ്പൊ ഓർമ്മ വരും ചിഹ്നം പടയുന്ന മൊബൈൽ ചിലത് കുത്തത്തില്ലേ? അതാണ്. ബഹുമാനമുള്ള സമ്മതിദായകരെ, 1980s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? 80s അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? അയ്യോ അയ്യോ, കഷ്ടം. എന്തോ സംഭവിച്ചേ? നിനക്കറിഞ്ഞൂടേ അമേരിക്ക എന്ത് സംഭവിച്ചു? കഷ്ടം. എത്ര കാലമാണ് രാഷ്ട്രീയത്തിൽ വന്നിട്ട്? അമേരിക്കയിൽ എന്തുണ്ടാക്കി? ഹലോ, ആ അതെ, ഈ എത്രാണ്ട് ഒരു ഈ അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത്? ഹലോ ഹലോ, ഒരു വലിയ വിഷയം ഉണ്ടായെന്നാണ് പറയുന്നത്. അവിടെ ചെറിയ എന്താ ഒരു സംഭവം ഉണ്ടായ? എത്രയായിരുന്നു അമേരിക്കയിൽ ഒരു സുപ്രഭാതത്തിൽ വൈറ്റ് ഹൗസിൽ ഞാൻ ചെന്ന് കയറുമ്പോഴ് ബഹുമാനനായ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്നെ വിളിക്കുകയുണ്ടായി. അറേ മോഹൻ ജി, കം ആയാ തൂ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഈ ട്രംപ് ഹിന്ദിയിലാണോ വിളിച്ചേ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഭാഷ ഹിന്ദിയല്ലേ? അതെ അതെ, ഞാൻ പുറത്തുപോയി ഹിന്ദിയെ സംസാരിക്കാറുണ്ട്. അപ്പോൾ ചോദിച്ചു എന്തൊക്കെയുണ്ട് നാട്ടിൽ വിശേഷങ്ങൾ. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് ജോർജ് ബുഷ് വന്നു, സദ്ദാം ഹുസൈൻ വന്നു. പെട്ടെന്നൊരു കോള്, നാട്ടിന്റെ കോള്. അല്ല, ഈ സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നല്ലേ? അങ്ങനെയൊന്നും പറഞ്ഞത് കാര്യമില്ല, അങ്ങനെയൊന്നും പറഞ്ഞ. പെട്ടെന്ന് നാട്ടിന്റെ കോള്. കോള് വന്നിട്ട് മറ്റേ 650 ഡിവിഷൻ കൗൺസിലിൽ പ്രസിഡന്റ് സാറ് വിളിച്ചു ചേർന്ന് പെട്ടെന്ന് വരണം, 650 വഴി നെൽകൃഷിയൊക്കെ ഇറക്കണം എന്ന് പറഞ്ഞു. അമേരിക്കയിൽ ട്രംപിന്റെ നമ്പര് പ്രസിഡന്റ് സാറിന്റെ ഉണ്ടല്ലേ? പ്രിയമുള്ളവരെ, ഞാൻ ചോദിക്കുകയാണ്, 1970s നമ്മുടെ കേരളത്തിൽ എന്തുണ്ടായി? കേരളത്തിൽ എന്തുണ്ടായി? അത് ഞാൻ പറഞ്ഞ കാര്യം എന്തോ? പ്രിയമുള്ളവരെ, ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് നിങ്ങളോട്. ഈ കേരളത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ചൂടുണ്ടാകുമായിരുന്നു. ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി കേരളം ഭരിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ പ്രളയക്കെടുതി ഉണ്ടാകുമായിരുന്നു.
ഒരു കാര്യം ചോദിച്ചോട്ടോ, ഈ മഴയും വെയിലും മാറ്റം നിങ്ങളുടെ പേര് ദൈവം അല്ലല്ലോ. അല്ലല്ലോ, എന്നെങ്ങനെയാണ് ഈ പ്രളയം? ഞാൻ എം പി ആയാൽ ഈ നാട് നന്നാക്കും. ജയിച്ചേ? ആ ജയിച്ച എം പി ആയാൽ ജയിക്കുമല്ലോ. അപ്പൊ തോറ്റാലോ തമ്പി? മോൻജി മോൻജി, സംഭവം കാര്യം എന്താ മനസ്സിലായി? കഴിഞ്ഞ ഹർത്താലിൽ നമ്മൾ ഈ കറി അടിച്ച് പൊട്ടിച്ചില്ലേ, അതിന്റെ കേന്ദ്രമാണ്. അത് പോയി സോൾവ് ചെയ്യാം. എങ്ങനെയെങ്കിലും ഓട്ട് പോകുന്നത്. സോൾവ് എനിക്കറിയാം, സോൾവ് സോൾവ് എനിക്കറിയാം. അപ്പോൾ ഓട്ടിന്റെ കാര്യം സാബു കോടാലി എവിടെ ഉണ്ടാടാ? മൂർച്ച ഒറാങ്കുട്ടൻ സുരേഷ്. നമ്മളെ രാഷ്ട്രീയക്കാരടുത്താണ് ഈ കളിമൊത്തം. നമ്മടത്ത് ഇവരെ ഒന്നും പണി നടക്കത്തില്ല. എന്തോ ഒരു പാട്ടും ഒരു സന്തോഷമൊക്കെ. നമ്മള് രാഷ്ട്രീയക്കാരെന്നുള്ള ചിന്ത വേണം. നമസ്കാരം. നഷ്ടപരിഹാരമായി ഇതിരിക്കട്ടെ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി തന്നതാ 300 കുണുമേ. നിങ്ങൾ സമയം മെനക്കെടുത്ത ശിവേ അരിയങ്ങടുത്ത ആട്ടം ഉണ്ട്. അരിയാട്ട മോഹൻജി, അതൊക്കെ മോശപ്പെട്ട പണിയാണ്. അരിയാട്ടത്തൊക്കെ മോശമല്ലേ? അയ്യോ, ഒരു മോശമല്ല, എളുപ്പമല്ലേ? ഗ്രൈൻഡർ എടുക്കുന്നു, കുറച്ച് അരി ഇടുന്നു, വെള്ളം ഒഴിക്കുന്നു, സ്വിച്ച് ഇടുന്നു. എന്നാലും അതൊക്കെ മോശം. ഈ ജനകീയനാവണം വെച്ചിട്ട് ഇങ്ങനെ കൊള്ള പ്രവണതകൾ കാണിക്കുന്നത് നാണക്കേടാണ്. അങ്ങനെ പറയരുത്. നമ്മളെ മോഹൻജി ഏത് ലെവലിൽ പിടിച്ചാലും ജയിക്കണം. ജയിച്ച അങ്ങ് പാർലമെന്റിൽ ചെന്നിട്ടുണ്ടല്ലോ. പാർലമെന്റിൽ നമ്മുടെ മോഹൻജിയുടെ ശബ്ദം മുഴങ്ങണം. അതുകൊണ്ട് അരി ഞാൻ ആട്ടുന്നു, മനസ്സിലായി? എളുപ്പമല്ലേ? നമ്മൾ അരി എടുക്കുന്നു, നേരെ ഗ്രൈൻഡർ ഇടുന്നു, ഇച്ചിരി വെള്ളം ഒഴിക്കുന്നു, സ്വിച്ച് ഇടുന്നു. അതിനിടെ ഗ്രൈൻഡറും ഇല്ല, കറണ്ടും ഇല്ല. നമ്മൾ വേണ്ട ഇതിനകത്താണ് ആട്ടണം. ആട്ട് ഞാൻ ഉദ്ഘാടനം ചെയ്തു തരാം. അങ്ങനെ ആട്ടണ്ട, അങ്ങനെ നേതാവ് മോഹൻജി. നിങ്ങൾ ആട്ട്, മോഹൻജി ജനകീയനാവട്ടെ, വോട്ട് വേണ്ടേ? ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെയാണ് സംഭവം. ഞാൻ ലൈവ് സാബുവേ, ആ വിറകൊക്കെ ഒന്ന് കീറിയിട്ടല്ല. മോഹൻജി കീറും, മോഹൻജി കീറും, കഷ്ടപ്പെടുന്ന നമ്മുടെ പാർട്ടി നേതാവ് മോഹൻജി. രണ്ട് കഷ്ടമേ ഉള്ളൂ. മോഹൻജി ഞെരിച്ച് കീറിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് കഷ്ടം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഗുഡ്സും കൂടെ പിറവി കിടപ്പുണ്ട്. അതിപ്പോ ഇറക്കി തരാം. ആളില്ല വന്നിട്ട് കേട്ടോ. അടിപൊളി സിമ്പിൾ ആണെന്ന് പറഞ്ഞു. ലൈവ് പോയിക്കൊണ്ടിരുന്നു. കീറ് കീറ് പെട്ടെന്നാവിട്ട് മോഹൻജി ഇരിക്കണം. മോഹൻജി കീറുവന്ന് മോഹൻജിക്കല്ലേ? മോഹൻജി നമ്മളെ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലം തന്നെ മാറും. മണ്ഡലം മാറൂന്നല്ല, മണ്ഡലം മാറി. ജയിച്ചില്ല, അതല്ല നിങ്ങളുടെ മണ്ഡലമേ. കിഴക്കേക്കരയല്ലേ ഇത്? പുത്തൂര് മണ്ഡലം. ഈ പാലത്തിന്റെ അപ്പുറം വരെ കിഴക്കേക്കരയേ ഉള്ളൂ. ഈ പാലത്തിന് ഇപ്പുറത്തോട്ട് പുത്തൂരാണ്. മണ്ഡലം മാറിപ്പോയി. പറഞ്ഞു വരുന്നെന്ന് വെച്ചാ ഈ ഞങ്ങളെ മണ്ഡലം കഴിഞ്ഞ് 3-4 കിലോമീറ്റർ ഞാൻ പറഞ്ഞിട്ടല്ലോ ഇതൊന്നും ചെയ്തത്. ഇതാണ് നിന്നെ പോലുള്ള കപട രാഷ്ട്രീയക്കാരുടെ കുഴപ്പം. കാള പെറ്റെന്ന് കേൾക്കുമ്പോ ഉടനെ അങ്ങ് കയറെടുക്കും. ഇപ്പോഴാണ് നിങ്ങളുടെ പേര് അന്വർത്ഥമായത്. എന്തോന്ന്? മോഹൻജി.